വന്നപ്പോ തൊട്ട് സംസാരിക്കുകയാണ് ഗൗരി. അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അധികം സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുടെ പാട്ടുകൾ വളരെ ഉച്ചത്തിലാണ്. എന്താണ് രണ്ടും തമ്മിലുള്ളത്? അല്ല, പണ്ട് മുതലേ ഒരുപാട് സംസാരിക്കാത്ത ആളാണ്, ചോദിക്കേണ്ട മാത്രത്തിലൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പരിചയമുള്ള ആളുകളുമായിട്ടായിരിക്കും നമ്മൾ ഒരുപാട് നീളത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് മിണ്ടാതിരിക്കുന്ന ആൾക്ക് വേറെ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തുടങ്ങിയൊരു പണിയാണ് എഴുതുക എന്നുള്ളത്. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പാട്ടുകൾ എഴുതി 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 വരുന്നത്. അപ്പം എനിക്കൊന്ന് ആ അധികം കൂട്ടത്തിൽ പോവാത്ത ആ ഒരു സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രീതിയിൽ തോട്ട്സ് പുറത്തേക്ക് വിടാം എന്നുള്ള സ്ഥലത്തോട്ട് എത്തിയെന്ന് തോന്നുന്നു. ആദ്യമായി എഴുതിയ പാട്ട് ആളുകളിലേക്ക് എത്തുന്നത് 13 വയസ്സിലാണ് അല്ലേ ഗൗരി? അത് ശരിക്കും 13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര ഒരു പക്വതയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചറിയപ്പെടാത്തൊരു പ്രായം. എങ്ങനെയാണ് ആ കാസിനോവയിലെ പാട്ട് സംഭവിച്ചത്? അത് ഈ പറഞ്ഞ പോലെ ഒരു 10 വയസ്സ് മുതൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ 12-ഓ 13-ഓ വയസ്സിൽ എഴുതിയൊരു പാട്ടാണ് സഖി എന്നുള്ള പാട്ട്. പുറത്ത് വരുന്നത് എനിക്ക് 17 വയസ്സൊക്കെ ആയിട്ടാണ്, കാരണം കാസിനോ ഒരുപാട് ലാഗ് വന്ന ഒരു മൂവിയാണ്. അപ്പം എഴുതി വച്ചിരുന്ന ഒരു പാട്ട് ഈ റോഷൻ ആൻഡ്രൂസ് കേട്ടിട്ട് നേരെ മൂവിയിലേക്ക്, ഭയങ്കര യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്, അങ്ങനെ മൂവിയിലേക്ക് വന്ന ഒരു പാട്ട്. ഒരുപാട് കുറേ സിമ്പിളായിട്ട് നമ്മൾ എഴുതി വച്ചൊരു പാട്ടിലൊന്ന് അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര വലിയ കഥകളൊന്നുമില്ല. പക്ഷെ സിനിമ ഇറങ്ങുമ്പോൾ ആ പാട്ട് സിനിമയിലില്ലായിരുന്നു അല്ലേ, കാസറ്റിൽ. അപ്പം നമ്മൾ ഇത്രയും എനിക്ക് അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പാട്ടിനെ കുറിച്ച്. ഉറപ്പായിട്ടും. അപ്പം എങ്ങനെയായിരുന്നു സിനിമ ഇറങ്ങുമ്പോഴും സിനിമയിലില്ല, പക്ഷെ ഇത്ര മനോഹരമായ ഒരു പാട്ട്, എങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എടുത്ത്? ഇത്രയും നാള് ലാഗ് വന്നതുകൊണ്ട് തന്നെ തുടങ്ങിയ സമയം തൊട്ട് പടം ഇറങ്ങുന്ന സമയം വരെ, ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, ഈ നാനാ സിനിമ മംഗളം എല്ലാ മാഗസീൻസിലും ഇതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇവർ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ട്യൂളിപ്പ് തോട്ടത്തിൽ പോകുന്നു, അവിടെ നായകനും നായികയും കൂടി ഈ പാട്ടിനാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കാനുള്ള. അപ്പം അപ്പോൾ പോയിട്ട് ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ നടക്കും, ആ ഇത് അങ്ങനെ ചെയ്യാൻ പോകണം ഇങ്ങനെ ചെയ്യാൻ പോകണം. പക്ഷേ അവസാനം വരാണ്ടിരിക്കും, ഉറപ്പായിട്ടും മറ്റേ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണല്ലോ ആ ഒരു ഫീൽ. അതിൻ്റെതായിട്ടുള്ള വിഷമം ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു പാട്ടാണത്. എൻ്റെ രണ്ടുപേരും കേട്ടോ? ഉറപ്പായിട്ടും. സഖിയേ നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിൽ ഞാനറിയും സ്നേഹം സ്നേഹം സഖിയേ.